ടാർഗറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 143/2014 ജി കെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ജി കെയാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12. താഴെ കൊടുത്തിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. താഴെ കൊടുത്തിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. 73 ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ്. 73 ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ്. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലവൂർ. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലവൂർ. ഭരണഘടന ഐത്താചരണം ശിക്ഷാർഹമാക്കിയത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 17. ഭരണഘടന ഐത്താചരണം ശിക്ഷാർഹമാക്കിയത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 17. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ഏത്? ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ഏത്? ദക്ഷിണ ഗംഗോത്രി. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988. ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല സ്ഥാപിച്ചത് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ്? ജർമ്മനി. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല സ്ഥാപിച്ചത് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ്? ജർമ്മനി. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം ഓപ്ഷൻസിലില്ല. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീശങ്കരൻ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശ്രീശങ്കരൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം 2005. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്ക്. മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്ക്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജി. മൊഹൻജദാരോ കണ്ടെത്തിയത് ആര്? ആർ ഡി ബാനർജി. മൊഹൻജദാരോ കണ്ടെത്തിയത് ആര്? ആർ ഡി ബാനർജി. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942 ഓഗസ്റ്റ് 8. പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചി. പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചി. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? വി എസ് അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? വി എസ് അച്യുതാനന്ദൻ. ലക്ഷം വീട് കോളനി എന്ന പദ്ധതി തുടങ്ങിയത് എം എൻ ഗോവിന്ദൻ നായർ. ലക്ഷം വീട് കോളനി എന്ന പദ്ധതി തുടങ്ങിയത് എം എൻ ഗോവിന്ദൻ നായർ. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത്? 1. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത്? 1. ഇന്ദിരാഗാന്ധിയെ ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ. സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് എത്രാം വയസ്സിലാണ്? 39. സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് എത്രാം വയസ്സിലാണ്? 39. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാര്? ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാര്? ലൂയി 15.
ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ അംഗരാജ്യങ്ങളും അംഗങ്ങളാവുന്ന സമിതി പൊതുസഭ. ഐക്യരാഷ്ട്രസഭയിൽ എല്ലാ അംഗരാജ്യങ്ങളും അംഗങ്ങളാവുന്ന സമിതി പൊതുസഭ. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ചുവപ്പ് ഗ്രഹം ചൊവ്വ, നീലഗ്രഹം ഭൂമി. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൽക്കട്ട. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൽക്കട്ട. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏതു രാജ്യത്തിൻ്റെതാണ്? ഡെൻമാർക്ക്. ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏതു രാജ്യത്തിൻ്റെതാണ്? ഡെൻമാർക്ക്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ സുഗതകുമാരി. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പൗരനായ മലയാളി വർഗീസ് കുര്യൻ. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പൗരനായ മലയാളി വർഗീസ് കുര്യൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ രാജ്ഞി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ രാജ്ഞി. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. ജവഹർ റോസ്കർ യോജന ആരംഭിച്ചത് രാജീവ് ഗാന്ധി. ജവഹർ റോസ്കർ യോജന ആരംഭിച്ചത് രാജീവ് ഗാന്ധി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി കെ എം മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി കെ എം മാണി. ബോക്സർ കലാപം ഏതു രാജ്യത്താണ് നടന്നത്? ചൈന. ബോക്സർ കലാപം ഏതു രാജ്യത്താണ് നടന്നത്? ചൈന. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ ഇന്ത്യ. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ ഇന്ത്യ. വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? സ്ഥാണു രവിവർമ്മ. വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? സ്ഥാണു രവിവർമ്മൻ. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കൊല്ലം. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കൊല്ലം. ജനഗണമന ദേശീയഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ജനഗണമന ദേശീയഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? സ്വാതി തിരുനാൾ. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കോട്ടയ്ക്കൽ. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടയ്ക്കൽ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച സ്ഥലം വർഷം 1951. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത്? പരുത്തി. ഭാരതീയ ശിവജി ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. ഭാരതീയ ശിവജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. 143/2014 പ്രധാനപ്പെട്ട 60 GKs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.